ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനാറാണ് വെള്ളിയാഴ്ച കടക്കാം കേന്ദ്ര അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാ ലോജിക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് എം നാഗപ്രസന്നെയാണ് വിധി പറയുക എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഒരേ കേസിൽ രണ്ട് അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യം നിയമവിരുദ്ധമാണെന്നും എസ് എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നുമാണ് എക്സാലോജിക്കിന്റെ ഹർജിയിലെ ആവശ്യം തിങ്കളാഴ്ച ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി കേസ് വിധി പറയാനായി മാറ്റുകയായിരുന്നു വിധി വരുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് കോടതി എസ് എഫ്ഐ ഒക്കു നിർദ്ദേശം നൽകിയിരുന്നു മാത്രമല്ല എസ് എഫ്ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണമെന്ന് എക്സാലോജിക്കിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ എസ് എഫ്ഐ ഒ കോടതിയെ അറിയിച്ചിരുന്നു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സി എം ആറിൽ സംഭാവനയായി നൽകിയിട്ടുണ്ടെന്നും സേവനമൊന്നും നൽകാതെയാണ് വീണയുടെ കമ്പനിയെ എക്സാലോജിക് ഒന്നേ പോയിന്റ് ഏഴ് ആറ് കോടി രൂപ കൈപ്പറ്റിയതെന്നും എസ്എഫ്ഐ ഒ ഹൈക്കോടതിയെ ധരിപ്പിച്ചു ഈ ഘട്ടത്തിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കില്ലെന്നാണ് എസ്എഫ്ഐ ഒ ഹൈക്കോടതിയിൽ വാദിച്ചത് ട്വന്റിഫോർ ബംഗളൂരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി കാലിഫോർണിയയിലെ മലയാളി കുടുംബത്തിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് ആനന്ദ് ഹെൻറി ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കി എന്നാണ് കണ്ടെത്തൽ തിങ്കളാഴ്ചയാണ് നാലംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് Uh, the children did not have any gunshot wounds, um, but unfortunately they were. മധു കുട്ടനക്കാർ ചെയ്യുന്നുണ്ട് ന്യൂജോഴ്സിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി മധു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണമാണ് കാലിഫോർണിയയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ഇടം പിടിച്ചിരിക്കുന്നത് ഇത് കൊലപാതകം എന്ന് പോലീസ് പറയുന്നുണ്ട് അത് എങ്ങനെ ഉറപ്പിക്കുന്നുണ്ട് പോലീസ് ഒപ്പം ഈ കുട്ടികളുടെ ദേഹത്ത് വെടിയിട്ടിട്ടില്ല എന്നുകൂടി പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എന്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ലഭിക്കും ജിൻ ഈ കാലിഫോർണിയയിൽ സാൻമെറ്റേഴ് മരിച്ച നിലയിൽ കാണപ്പെട്ട നാലംഗ കുടുംബത്തിന്റെ പേരുകളും മറ്റു വിശദാംശങ്ങളും ഒക്കെ നേരത്തെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നുവെങ്കിലും പോലീസ് ഇന്നാണ് ഇത് കൊലപാതകവും അതിനുശേഷം ഈ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടക്കുന്നത് പേരുകളുമൊക്കെ പുറത്തുവിടുന്നതുമൊക്കെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതോടെയാണ് ഇതുമായി ഈ ബന്ധപ്പെട്ട പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക അവരുടെ ഇരട്ട കുട്ടികളായ നോഹ നേതൻ എന്നിവരുടെ മരണം സംഭവിച്ചതുമായിട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഒമ്പത് വർഷം മുമ്പ് കൊല്ലത്ത് നിന്ന് ആദ്യം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഇരുവരും എത്തുന്നത് തുടർന്ന് കാലിഫോർണിയയിൽ എത്തിയ ശേഷം ഇവര് പല പ്രാവശ്യം വീടുകൾ മാറിയതിന് ശേഷമാണ് ഇപ്പോൾ താമസിച്ചിരുന്ന ഈ വീട് വാങ്ങിക്കുന്നത് ഇരുപത് ലക്ഷം യു എസ് ഡോളറിന് മുകളിലാണ് ഏറെ വലിയ ഈ വലിപ്പമുള്ള ഈ വീട് വേർ വാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനത്തിനായി ആനന്ദ് കോടതിയെ സമീപിച്ചെങ്കിലും പിന്നീട് എന്തുകൊണ്ടോ അതുമായി മുന്നോട്ട് പോയിരുന്നില്ല തുടർന്നാണ് ഈ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുകയും ഇരുവരും വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് അയൽവാസികളും ഒക്കെ പറയുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആലീസിന്റെ മാതാവ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരുവരെയും അതുപോലെ ഈ കുട്ടികളെ നോക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെയും ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ ആകാം ഈ കൊലപാതകവും അതുപോലെ ആത്മഹത്യയും നടന്നതെന്നാണ് പോലീസ് പറയുന്നത് കുട്ടികളുടെ മരണകാരണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല അത് ഇത് തോക്കിൽ നിന്ന് വെടിയേറ്റ കുട്ടികൾ മരിച്ചിട്ടുള്ളത് എന്ന് അത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഭാര്യയെ പല പ്രാവശ്യം വെടിവെച്ച് മരണം ഉറപ്പാക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം തലയ്ക്ക് വെടിവെച്ചാണ് ആനന്ദ് ഹെൻറി ആത്മഹത്യ ചെയ്തതായിട്ടാണ് പോലീസ് കരുതുന്നത് ആനന്ദിന്റെ ഉപയോഗിച്ചിരുന്ന ആ തോക്കിന് ആനന്ദിന്റെ ലൈസൻസും ഉണ്ടായിരുന്നു പ്രജിൻ മധു കുട്ടാക്കുന്ന വിശദാംശങ്ങൾ മറ്റു വാർത്തകളിലേക്ക് ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്രം നടത്തിയ മൂന്നാമത്തെ ചർച്ചയും പരാജയപ്പെട്ടു താങ്ങുവിലയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത് അടുത്ത ഞായറാഴ്ച വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട് ഇതിനിടെ ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ വീണ്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചു വിഷയത്തിൽ സമാധാനപരമായി പരിഹാരം കാണുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടങ്ങിയിട്ടുണ്ട് വൈകിട്ട് നാലു മണിവരെയാണ് ബന്ദ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ പ്രധാന റോഡുകളിൽ കർഷക സംഘടനകൾ റോഡ് ഉപരോധിക്കും സി പി എം അടക്കമുള്ള ഇടത് പാർട്ടികളും ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബന്ദ് പക്ഷേ കേരളത്തെ ബാധിക്കില്ല കേരളത്തിൽ പ്രകടനം മാത്രമായിരിക്കും ഉണ്ടാവുക ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ ആർ കർഷകരുമായി നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെടുന്നു അതേ തുടർന്ന് ശക്തമായി മുന്നോട്ട് പോകാനാണ് കർഷകരുടെ തീരുമാനം അതുപ്രകാരം എന്താണ് അടുത്ത മണിക്കൂറുകളിലെ അവരുടെ പ്ലാൻ ഒപ്പം അതിനെ നേരിടാൻ ഡൽഹി പോലീസും സജ്ജമായിട്ടുണ്ടല്ലോ വിവരങ്ങൾ ജു സൂചിപ്പിച്ചതുപോലെ ഈ കർഷകരുമായിട്ട് നടത്തിയ ചർച്ച അത് ഫലപ്രദമായി പൂർത്തിയാക്കാനായിട്ട് ഇന്നലെയും സാധിച്ചിട്ടില്ല ഇതിന്റെ അടുത്ത വട്ട ചർച്ച നടക്കുന്നത് ഞായറാഴ്ചയാണ് ഏതായാലും അതുവരെയുള്ള സമരം സമയം കൂടുതൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് കർഷകർ ഉള്ളത് ഈ ഭാരത് അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് സാധ്യമായിട്ടുള്ള സമവായ സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താങ്ങുവിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അത് ഈ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇനി അത് പരിഗണിക്കാൻ പറ്റൂ എന്ന വിധത്തിലേക്ക് നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അത് ഒരു ഉറപ്പായി നൽകി ഈ സമരം ഒത്തുതീർപ്പി ഒത്തുതീർപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ട് പക്ഷെ അതിനോട് കർഷകർ അത്ര അനുകൂലമായിട്ടല്ല പ്രതികരിക്കുന്നത് ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഭാരത് ബന്ദ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ ശക്തമാകുന്ന വിധത്തിലാണ് കർഷകർ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ശമ്പു അതിർത്തിയിൽ സംഭവിക്കുന്ന കർഷകരെ സംബന്ധിച്ച് ഇന്ന് വളരെ ശക്തമായിട്ട് ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ കരുതൽ പോലീസ് ഡൽഹി പോലീസ് അടക്കം സ്വീകരിച്ചിട്ടുണ്ട് ഗാസിപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിന് അനുബന്ധമായിട്ട് വലിയ ട്രക്കുകളൊക്കെ കൊണ്ടുവന്നെത്തിട്ടുണ്ട് ഏത് സാഹചര്യത്തിലെങ്കിലും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ശ്രമം ഉണ്ടായാൽ അത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത് ഈ സുരക്ഷാ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ശരി രാധാകൃഷ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെയും മത്സരിപ്പിക്കാനാണ് സി പി ആലോചന ചില എം എൽ എ മത്സരിപ്പിക്കാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഇരുപത് സീറ്റിൽ പതിനഞ്ചെണ്ണത്തിൽ സിപിഐഎമ്മും നാലെണ്ണത്തിൽ സിപിഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് മത്സരിക്കുക കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയം സീറ്റിൽ തോമസ് ചാഴേക്കാടനെ ഇതിനോടകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിപിഐഎമ്മിന്റെയും സിപിഐയുടെയും സ്ഥാനാർത്ഥികളെയാണ് ഇനി അറിയേണ്ടത് സിപിഐഎമ്മിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും കൊല്ലത്ത് മുൻ എം എൽ എ ഐഷാ പോറ്റി ഇരുവിപ്പുരം എം എൽ എ നൌഷാദ് ചിന്താജറോം എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഷിജുഖാൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ സിറ്റിംഗ് എംപിയായ എ എം ആരഫിനാണ് മുൻഗണന ടി എം തോമസ് ഐസക്കിനോടും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് താൽപര്യമുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക് രാജു എബ്രഹാം എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് എറണാകുളത്ത് പൊതു മന്നീക്കും ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിന്റെ പേര് സജീവമായിട്ടുണ്ട് പാലക്കാട്ട് എം സ്വരാജനാണ് സാധ്യത ആലത്തൂരിൽ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീല തുടങ്ങിയവരുടെ പേരുകളും പാർട്ടിയുടെ ആലോചനയിലുണ്ട് കോഴിക്കോട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫോ എളമരം കരീമോ സ്ഥാനാർത്ഥിയായേക്കും കണ്ണൂരിലും വടകരയിലും കെ കെ ശൈലജയുടെ പേര് ചർച്ചയിലുണ്ട് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പേരും സജീവമാണ് കാസർഗോഡ് ടി വി രാജേഷ് വി പി പി മുസ്തഫ എന്നിവരെ പരിഗണിക്കുന്നതായാണ് വിവരം പരമാവധി ഈ മാസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സിപിഐഎമ്മിന്റെ നീക്കം ട്വന്റിഫോ തിരുവനന്തപുരം കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും വൈകിട്ട് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന കെ എ മാണിയുടെ മരുമകൻ എം പി ജോസഫും പി സി തോമസും പരിഗണനയിലുണ്ട് തോമസ് ചാഴികാടന്റെ പ്രചാരണ പരിപാടികൾ നാലാം ദിവസത്തിലേക്ക് കടന്നു പ്രമുഖരെ നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പാക്കുന്ന തിരക്കിലാണ് തോമസ് ചാഴികാടൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജാഥയുടെ പര്യടനം മലപ്പുറത്ത് തുടരുന്നു ജാഥയുടെ ഭാഗമായുള്ള ജനകീയ ചർച്ച സദസ്സ് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് മലപ്പുറം ടൌൺ ഹാളിൽ നടക്കും വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് ആളുകൾ സദസ്സിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് എടപ്പാളിലെ സ്വീകരണത്തോടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖിനെ മയക്കുവെടിവെക്കാനുള്ള ദൌത്യം ആറാം ദിവസം കർണാടകത്തിൽ നിന്ന് എത്തിയ ഇരുപത്തിയഞ്ചംഗ ടാസ്ക് ഫോഴ്സും ഡോക്ടർ അരുൺ സഖറയും ഇന്ന് ദൗത്യ സംഘത്തിനൊപ്പം ചേരും പനവല്ലി മേഖലയിലാണ് ആനയുള്ളത് ഇതിന് സമീപം ജനവാസ മേഖലയുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അരുൺ പാറക്കിൽ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മാനന്തവാടിയിൽ നിന്നും അരുൺ ഇന്നിപ്പോൾ ആറാം ദിവസമാണ് ദൗത്യത്തിന്റെ പക്ഷേ കൂടുതൽ ടാസ്ക് ഫോഴ്സ് ദൗത്യസമൂത്തിനൊപ്പം ചേരുന്നു അപ്പം അരുൺ സഖറിയ ഡോക്ടർ അരുൺ സഖറി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് മയക്കൂടി വെക്കാനുള്ള എല്ലാ സാധ്യതകളും സംഘത്തിനുണ്ടോ എന്താണ് നിലവിലെ പ്രതിസന്ധിയായി മുന്നിലുള്ളത് പ്രജൻ വലിയ ആത്മവിശ്വാസത്തിലാണ് വനംവകുപ്പ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മയക്കൂടി വയ്ക്കാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തിയിരുന്നു പക്ഷേ ആ സ്ഥലത്തെ ഭൂപ്രകൃതിയായിരുന്നു പ്രധാനമായും പ്രതിസന്ധിക്ക് കാരണമുണ്ടായത് ഇന്നിപ്പോൾ പനവല്ലി ഭാഗത്തേക്ക് അതായത് പനവല്ലി ആദണ്ഡ ഭാഗത്താണ് ഈ ആനയുള്ളതെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിനെ തൊട്ടടുത്ത ജനവാസ മേഖലയാണ് അവിടുത്തെ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് ആദണ്ഡ ഭാഗത്തെ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് ആന ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ട് ഒരു മണിയോടുകൂടി എത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു ഉൾപ്പെടെ അവിടെ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ആ കാപ്പിത്തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനവാസ മേഖലയാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ വഴികളും നാട്ടുകാർ അടച്ചിട്ടുണ്ട് ആനയെ ബ്ലോക്ക് ചെയ്തൊരു അവസ്ഥയാണ് നിലവിൽ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ നേരത്തെ ഞാൻ ബേഗൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിൽ പോയി നോക്കിയിരുന്നു ഇന്നലെ അവിടെയായിരുന്നു കുങ്കിയാനകളെയൊക്കെ നിർത്തിയിരുന്നത് ഇന്നിപ്പോൾ രാവിലെ തന്നെ കുങ്കിയാനകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ പനവല്ലി ഭാഗത്ത് മൊബൈൽ ഫോണിന് റേഞ്ച് കുറവാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരുമ്പു പാലത്താണ് നിൽക്കുന്നത് എന്തായാലും ആന ആനയെ ഇന്ന് മയക്കൂടി വയ്ക്കാൻ കഴിയുമെന്നാണ് വലിയ പ്രതീക്ഷയുള്ളത് മാത്രമല്ല ഇരുപത്തിയഞ്ചൊക്കെ ടാസ്ക് ഫോഴ്സ് കർണാടക ടീമിൽ നിന്നും എത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് എത്തുമെന്നാണ് രാവിലെ തന്നെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വലിയ ഒരു ആത്മവിശ്വാസം വലിയ ശുഭപ്രതീക്ഷയിലാണ് വനം വനംവകുപ്പും നാട്ടുകാരും ഒക്കെയുള്ളത് ഇന്ന് ആനയെ മയക്കൂടി വയ്ക്കാൻ കഴിയുമെന്നാണ് പ്രജിൻ ശരി അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും വരെ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്നേക്കും സുപ്രീംകോടതി ഇടപെടലിൽ കേന്ദ്രവും കേരളവും ഇന്നലെ ചർച്ച നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച ഫലമുണ്ടായിട്ടില്ല സെക്രട്ടറി തല ചർച്ചകളിൽ കേരളത്തിന്റെ ആവശ്യം വീണ്ടും ഉന്നയിക്കപ്പെടും ചർച്ചകളിലെ തീരുമാനം എന്തുതന്നെയായാലും തന്നെയായാലും തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയെ അത് അറിയിക്കും ധനനയത്തിൽ ഇടപെടാൻ പരിമിതി ഉണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ കേരളത്തിന് ആശങ്കയുണ്ട് ന്യായമായ ആവശ്യങ്ങളിൽ പോലും അനുകൂല നടപടി ലഭിച്ചില്ല എന്നായിരുന്നു ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ പ്രതികരണം ഇടതുമുന്നണിക്ക് തലവേദനയായി ഗതാഗത വകുപ്പിലെ പോര് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങളിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത അതൃപ്തിയിലാണ് തമ്മിലടി രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും വിഷയത്തിൽ ഇടപെട്ടേക്കും ഗതാഗത മന്ത്രി കെ ബി പരിഷ്കാരങ്ങളിൽ വകുപ്പിനുള്ളിൽ തന്നെ കടുത്ത അതൃപ്തിയാണുള്ളത് തലപ്പത്തുള്ള രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ മന്ത്രിയുടെ ചില തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ട് കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവധിയിൽ പ്രവേശിച്ചതെങ്കിലും വിട്ടുനിൽക്കുന്നത് മന്ത്രിയുമായുള്ള നയപരമായ വിയോജിപ്പുകൾ കാരണമെന്നാണ് സൂചന അതേസമയം ബിജു പ്രഭാകറുമായി പ്രശ്നങ്ങളില്ലെന്നാണ് മന്ത്രിയുടെ വാദം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശകാരിച്ചതിലും അതൃപ്തി പുകയുകയാണ് അതിനിടെയാണ് കെ എസ് ആർ ടി സി ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്ന ആരോപണവുമായി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയത് ആന്റണി രാജുവിനെ ഒഴിവാക്കാനാണ് ഉദ്ഘാടന പരിപാടി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റിയതെന്ന ആക്ഷേപവുമുണ്ട് വകുപ്പിലെ തമ്മിലടിയും മുൻമന്ത്രിയുടെ പ്രതികരണത്തിന്റെയും പശ്ചാത്തലത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണി ഇടപെട്ടേക്കും ട്വന്റി ഫോർ തിരുവനന്തപുരം മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസിനെതിരായ കിഫ്ബിയുടെയും മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിന്റെയും ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും മസാല ബോണ്ട് ഇടപാടിൽ അന്വേഷണം നടത്താൻ ഇ ഡിക്ക് അധികാരമില്ലെന്ന വാദമുയർത്താനുള്ള കാരണങ്ങൾ തോമസ് ഐസക് ഇന്ന് ഹൈക്കോടതി മുൻപാകെ ഉന്നയിക്കണം സമൻസിൽ ഹാജരായി മൊഴി നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കവെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിരുന്നു സമൻസിന്റെ കാലാവധി നീട്ടണമെന്ന തോമസ് ഐസക്കിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചിരുന്നില്ല ഇ ഡി സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കിഫ്ബി നൽകിയ ഹർജിക്കൊപ്പമാണ് തോമസ് ഐസക്കിന്റെ ഹർജിയും പരിഗണിക്കുക വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാലയിൽ നിർണായക സെനറ്റ് യോഗം ഇന്ന് വി സി നിയമനത്തിനായുള്ള സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുക മാത്രമാണ് യോഗത്തിന്റെ ഏക അജണ്ട നൂറ്റിയാറ് അംഗങ്ങളുള്ള സെനറ്റിൽ ക്വാറം തികയാൻ മൂന്നിലൊന്ന് അംഗബലം മതി ഭൂരിപക്ഷം ഇടതംഗങ്ങളാണെങ്കിലും ചാൻസലർ നോമിനികളും യു പ്രതിനിധികളും ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിലെത്തിയാൽ ക്വാറം തികയും അതിനാൽ എൽ ഡി എഫ് അംഗങ്ങൾ യോഗത്തിന് എത്താനാണ് സാധ്യത സർവകലാശാല ഭേദഗതി ബിൽ തീരുമാനമാകാതെ സെനറ്റ് പ്രതിനിധിയെ നൽകേണ്ടെന്നാണ് ഇടത് വാദം അതുകൊണ്ട് യോഗത്തിൽ പ്രതിനിധിയെ നിശ്ചയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പ്രതിഷേധ സാധ്യതകൾ ഉള്ളതിനാൽ ചാൻസലർ നിയമിച്ച അംഗങ്ങൾ പോലീസ് സംരക്ഷണത്തിലായിരിക്കും യോഗത്തിന് എത്തിച്ചേരുക തൃപ്പൂണിത്തുറ സ്ഫോടനത്തിലുണ്ടായ നഷ്ടം കണക്കാക്കാൻ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തുന്ന പരിശോധന ഇന്ന് പൂർത്തിയായേക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പതിമൂന്ന് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്ട്രീരിയൽ അന്വേഷണം തുടരുകയാണ് അസംബ്ലി അംഗം നടത്തിയ ഭരണഘടനാ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ സബ ഉത്തരവ് പുറത്തിറക്കി ഗിരീഷ് ഒറ്റപ്പാൽ കാണിനിരി ഭരണഘടനാ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബ പാർലമെന്റ് പിരിച്ചുവിടാൻ ഉത്തരവിറക്കിയതെന്നാണ് കാരണമായി പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ആറിനാണ് നിലവിലെ പാർലമെന്റ് അധികാരത്തിൽ വന്നത് കുവൈറ്റിൽ തെരഞ്ഞെടുപ്പിലൂടെ അൻപത് അംഗങ്ങളാണ് പാർലമെന്റിൽ എത്തുക അഞ്ച് പ്രവിശ്യകളിൽ നിന്നായി കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന പത്തു പേർ വീതം പാർലമെന്റിൽ എത്തുന്ന സംവിധാനമാണ് നിലവിലുള്ളത് നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏഴു മാസം മാത്രം പ്രായമായ പാർലമെന്റാണ് പിരിച്ചുവിട്ടത് ഭരണഘടനയുടെ നൂറ്റിയേഴ് ആർട്ടിക്കിൾ പ്രകാരം കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹാണ് നടപടി സ്വീകരിച്ചത് പാർലമെന്റ് പിരിച്ചുവിട്ട് രണ്ടു മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അതിനാൽ തന്നെ കുവൈറ്റിൽ പുതിയ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ തന്നെ ജനാധിപത്യ രീതിയിൽ പാർലമെന്ററി സംവിധാനം നിലവിലുള്ള രാജ്യമാണ് കുവൈറ്റ് നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടുന്നതിനുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും ഗിരീഷ് ഒറ്റപ്പാലം ട്വന്റി കുവൈറ്റ് പത്താമത് മുജാഹിദ് മർക്കസുധാവ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് തുടരുന്നു ഇന്ന് നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും ആയിരക്കണക്കിന് ആളുകളാണ് സമ്മേളനത്തിന് എത്തുന്നത് വിശ്വ മാനവികതക്ക് വേദവെളിച്ചമെന്ന പ്രമേയത്തിൽ കരിപ്പൂർ വെളിച്ചം നഗരിയിലാണ് സമ്മേളനം പുരോഗമിക്കുന്നത് രണ്ടാം ദിനമായ ഇന്ന് ഐക്യസംഗമമാണ് പ്രധാന പരിപാടി ഇസ്ലാം മതവിശ്വാസികളുടെ വെള്ളിയാഴ്ചയിലെ പ്രത്യേക പ്രാർത്ഥനയായ ജുമാ നമസ്കാരം ഉൾപ്പെടെയുള്ളവ ഇതര മതസ്ഥർക്ക് കാണാനും മനസ്സിലാക്കാനും അവസരമൊരുക്കുന്നതാണ് ഐക്യ സംഗമം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട പ്രതിനിധികളും ഹാർമണി മീറ്റിൽ പങ്കെടുക്കും ഒരു ലക്ഷം പ്രതിനിധികളെയാണ് സമാപന സമ്മേളനത്തിൽ നമ്മൾ സ്ഥിരം പ്രതിനിധികളായി പ്രതീക്ഷിക്കുന്നത് സമാപന സെഷനിൽ എന്തായാലും ഈ നഗരി നിറഞ്ഞു കവിയുന്ന കൊണ്ടോട്ടി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കരിപ്പൂർ പ്രദേശം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള എക്സിബിഷൻ ഇതിനോടകം പതിനായിരത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞു ഇന്നലെ പാലസ്തീൻ പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കൗൺസിലർ ഡോക്ടർ ജസർ തുടക്കമായത് ഞായറാഴ്ചയാണ് മലപ്പുറം ഡയാലിസിസ് നടത്തുന്നതിനിടെ അവശനായ രോഗിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഡ്രൈവർ വിസമ്മതിച്ചതായി പരാതി പെരുമ്പാവൂർ മാറമ്പള്ളി സ്വദേശി മുബീറിനാണ് ദുരനുഭവം ഉണ്ടായത് സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ അനുവാദമില്ലെന്നാണ് ആംബുലൻസ് ഡ്രൈവറുടെ വിശദീകരണം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തു മുബീറിന് പെട്ടെന്ന് ശ്വാസതടസ്സവും ഛർദിയും അനുഭവപ്പെട്ടത് ഡയാലിസിസ് നിർത്തി വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മുബീറിനെ നിലവിൽ ചികിത്സ നടത്തിവരുന്ന മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡ്യൂട്ടി ഡോക്ടർ നിർദ്ദേശിച്ചു താലൂക്ക് ആശുപത്രി ജീവനക്കാർ തന്നെ നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ ആ സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്നു ഞാൻ അതിലേക്ക് കയറിയപ്പോൾ ഡ്രൈവറിനോട് ചോദിച്ചു

ആ ആ മുപ്പത്താറ് അപ്പോൾ സംഭവിച്ചു അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസുള്ളൂ ഡ്രൈവർക്ക് വേണമെങ്കിൽ പക്ഷെ അവര് തയ്യാറായില്ലോ ഇപ്പോൾ ഇരുപത് മിനിറ്റാണ് വയ്യപ്പോഴേക്കും ഹൈ ആയി രണ്ട് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസിനുള്ളിൽ ഇപ്പം മൂന്നായി കഴിഞ്ഞില്ല അയൾ കാരണം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിനപ്പുറം ആംബുലൻസിന് പോകാൻ കഴിയില്ലെന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ അനുവാദമില്ലെന്നുമാണ് ആംബുലൻസ് അധികൃതരുടെ വിശദീകരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നത് ഡ്രൈവറുടെ അനാസ്ഥയാണെന്നും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആശുപത്രി പി ആർഒയുടെ നിർദ്ദേശിച്ചതായും പെരുമ്പാവൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു കൊച്ചി നാശത്തിന്റെ വക്കിലായ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാമ്യൂസിയത്തിന്റെ നവീകരണം ആരംഭിച്ചു നവീകരണ പുരാവസ്തു പരിഹരിച്ചതോടെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് മ്യൂസിയത്തിന്റെ നവീകരണത്തിനായി തുക അനുവദിച്ചത് പക്ഷേ പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡുമായുള്ള തർക്കത്തെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായില്ല കാലപ്പഴക്കം ചെന്ന കൊട്ടാരത്തിന്റെ മേൽക്കൂരകൾ ചോർന്നുലിക്കുന്നതിനാൽ പഴിമയുടെ കാഴ്ചവസ്തുക്കളെല്ലാം തന്നെ നാശത്തിന്റെ വക്കിലായിരുന്നു തർക്കങ്ങൾക്ക് പരിഹാരമായതോടെയാണ് പ്രവർത്തനങ്ങൾ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ചില സാങ്കേതിക കാരണങ്ങൾ അതായത് ദേവസ്വം ബോർഡുമായിട്ടുള്ള ചെറിയ ഇഷ്യൂ പ്രകാരം നമുക്ക് പണി കുറച്ച് നീണ്ടുപോയി എങ്കിലും ദേവസ്വം ബോർഡുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് പണി തുടങ്ങാനുള്ള അനുവാദം ദേവസ്വം ബോർഡിന് കിട്ടുകയും പുതിയ എഗ്രിമെൻറ്റും പ്രകാരം ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് ഒരു രൂപ വാടക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കഥകളി മ്യൂസിയം തമ്പുരാൻ മ്യൂസിയത്തിൽ പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭ്യമാക്കാതെയാണ് മ്യൂസിയം വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നതെന്നും ആരോപണമുണ്ട് ഓർഡുകൾ ഇളക്കി പുതിയത് സ്ഥാപിച്ചും പുതിയ തടികൾ ഉപയോഗിച്ചും തന്നെ പഴമ നിലനിർത്തി നവീകരിക്കാനാണ് നിലവിലെ തീരുമാനം മാറ്റി നല്ല നല്ല അങ്ങനെയാണ് ഇല്ലാതെ കൊട്ടാരം ദേവസ്വം ബോർഡിന്റേതാണെന്നും പൊതുമുതലാണെന്നുമുള്ള അവകാശ തർക്കം നിലനിന്ന സാഹചര്യത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചത് ഗണപതി ക്ഷേത്രത്തിന് സമീപമായി പ്രവർത്തിക്കുന്ന പൈതൃക കേന്ദ്രത്തിന്റെ രാജ്യവീതികൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് ആട്ടക്കഥയുടെ ഉപജ്ഞാതാവായ ബീരാ കേരളവർമ്മയുടെ പേരിലുള്ള മ്യൂസിയം നവീകരിക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ കൊട്ടാരക്കരയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കൂറ്റൻ ഒന്നാം ഇനി സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ അഞ്ചിന് എന്ന നിലയിലാണ് രണ്ടാം ദിനം ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക റൺസുമായി രവീന്ദ്ര ജഡേജയും ഒരു റൺസുമായി കുൽദീപ് യാദവുമാണ് ക്രീസിൽ രോഹിത് ശർമ്മ റൺസ് എടുത്ത് പുറത്തായിരണ്ട് റൺസെടുത്ത് സർഫ്രാസ് ഖാനും തിളങ്ങിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം